അഭിനയ ചിത്രത്തിൽ നൗ വിത്ത് ആര്യ സർ സർ ഐശ്വര്യ ലക്ഷ്മിയുടെ കൂടെ ഉള്ള അഭിനയം സോ സാർ ഐശ്വര്യ ലക്ഷ്മിയെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ കേരളം പറയും അയ്യോ ആര്യ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് സോ പ്ലീസ് ഐശ്വര്യ ഷീ ഈസ് എ ഫാന്റാസ്റ്റിക് ആക്ടർ ഈ പടത്തിൽ വന്നിട്ട് ഒരു ഒരു ക്യാരക്ടർ ഒരു റൂട്ടഡ് ക്യാരക്ടർ ആയിരുന്നു ഐശ്വര്യ തമിഴ് സംസാരിക്കാൻ അറിയുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ആൻഡ് ഒരു 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 സ്ട്രോങ് ആയ ഒരു ക്യാരക്ടറൈസേഷൻ ആ ക്യാരക്ടർ വന്നിട്ട് ഒരു കുറേ ഒരു റീകോൾ വാല്യൂ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പടത്തിൽ ആൻഡ് ഒരു പടം വന്നിട്ട് ഒരു 1 hour 55 minutes ആണ് പടം സോ ഒവ്വൊരു ക്യാരക്ടറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാരക്ടറാണ് സോ വി വാണ്ടഡ് സംബഡി ഹു കൻ ഹോൾഡ് ദറ്റ് ക്യാരക്ടർ ഹോൾഡ് ദ സീൻ യു നോ സ്റ്റേ വിത്ത് ദറ്റ് സോ യു ഹാവ് സം റീകോൾ വാല്യൂ സോ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഉള്ള ഒരു ആക്ടറാണ് ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് മലയാളികൾ എല്ലാവരും തന്നെ ട്വീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി ഒരു പടം കാണണം എന്നുണ്ടെങ്കിൽ അത് തിയേറ്റർ എക്സ്പീരിയൻസ് വേണമെന്നുള്ളത് പ്രത്യേകിച്ച് ഷിബു തമിൻസിന്റെ നേതൃത്വത്തിലുള്ള എച്ച് ആർ പെക്ടീസ് റിയ ഷിബുവിന്റെ നേതൃത്വത്തിൽ എടുക്കുന്ന പടങ്ങളൊക്കെ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും അത് തിയേറ്ററിൽ എൻജോയ് ചെയ്യുന്ന പടങ്ങളായിരിക്കും സോ ക്യാപ്റ്റൻ ഒരു തിയേറ്റർ ഫുള്ളി എക്സ്പീരിയൻസ് പടമാണോ ക്യാപ്റ്റൻ ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടം തിയേറ്ററിൽ മാത്രം കണ്ടാലേ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫുൾഫിൽനെസ് കിട്ടും കംപ്ലീറ്റ് ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് വിത്ത് ആ ക്രീച്ചറിൻ്റെ കൂടെ ആ എക്സ്പീരിയൻസ് വന്നിട്ട് വലിയ സ്ക്രീനിൽ കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടും സോ പ്ലീസ് ടേക്ക് എ ടൈം ഔട്ട് ആൻഡ് വാച്ച് ദ ഫിലിം ഇൻ തിയേറ്റേഴ്സ്